ഹലോ, വെൽക്കം ടു അവർ ചാനൽ നെവാൻസ് വേൾഡ്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ഗപ്പികളുടെ കളക്ഷൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഗപ്പികളിലെ ഒരു മൂന്നോ നാലോ ഗപ്പികളെ ഉള്ളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അതിൽ നിന്നും കുറേ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെയാണ് നമ്മളുടെ ഗപ്പികളെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന സ്ഥലം. അതൊരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അത് അതിൻ്റെ ഒരു പാർട്ടിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണാൻ പറ്റുന്നില്ലേ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിലും വളരെയധികം ഒത്തിരി കൂടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം. ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ആ മൂന്നാല് വലിയ ഗപ്പികളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയത്. അപ്പോൾ ഇതിലിപ്പം മെയിനായിട്ടും വലിയ ഗപ്പികൾ തൊട്ട് ഒരു രണ്ടാഴ്ച പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾ വരെ ഇതിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാണെങ്കിൽ കാണാം, അതിനകത്തോടെ ഒരു ചെറിയ കുഞ്ഞുങ്ങൾ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ രണ്ടാഴ്ച അല്ല ഒരാഴ്ച പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബ്രീഡ് ലോക്കൽ ഹൈബ്രിഡാണ് നമ്മുടെ കയ്യിലുള്ളത്. എൻ്റെ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എല്ലാത്തിനെയും കൂടെ ഇട്ടേക്കുന്നത്, മിക്സ് ചെയ്താൽ എല്ലാം കിടക്കുന്നത്. ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒന്നിൻ്റെയും പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. റെഡ് കളറിലുള്ള വെറൈറ്റി ഉണ്ട്, ബ്ലാക്ക്, യെല്ലോ, ലൈറ്റ് ഗ്രീന്, മിക്സഡ്. അപ്പം അങ്ങനെ സാരിവാലിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വെറൈറ്റീസാണ് നമ്മളിതിനകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇവരെ കണ്ടില്ലേ, ഇവരാണ് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ആദ്യമുണ്ടായ ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ച ഗപ്പികളാണിത്. ഇവരിൽ നിന്നാണ് ഞങ്ങൾക്ക് മുമ്പേ നിങ്ങൾ കാണിച്ച പോലെ ഫ്രിഡ്ജിൽ കാണിച്ച പോലെ അത്രയും കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഇവരിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവരെ ഞങ്ങൾ ഫ്രിഡ്ജിൽ ഇട്ടിട്ടില്ല. ഇപ്പോൾ ഈ മൺചട്ടിയിലാണ് ഇവരെ ഇട്ടേക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ മേടിച്ചപ്പോൾ തൊട്ട് മൺചട്ടിയിലാണ് ഇവരെ ഇട്ടേക്കുന്നത്. അപ്പം ഇവരാണ് ഇതിൻ്റെ എല്ലാം പേരൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവർ ഈയിടെ ഞാൻ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്, ഈ മൺചട്ടിയിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. ആ വലിയ ഗപ്പികളെ കാണിച്ചില്ലേ, ആ വലിയ ഗപ്പികൾക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടുണ്ടായ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ അവരെ ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് ഇട്ടിട്ടില്ല. അവരെ ഞങ്ങൾ ഇതുപോലെ വേറൊരു ചട്ടിയിലാണ്, വേറൊരു ചട്ടിയിലോട്ട് മാറ്റിയേക്കുവാണ്. ഇപ്പോഴേ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ കിടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇവരെ മാത്രമായിട്ട് ഒരു ചട്ടിയിൽ ഇട്ടേക്കുന്നത്. ഇതുണ്ടോ, ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ അതിൽ ഇതിലെയൊക്കെ ഓടി നടക്കുന്നുണ്ടോ? അത് എനിക്ക് ഇന്നലെ പ്രസവിച്ചാണ്. ഒരു 15 എണ്ണം ഉണ്ടായിരുന്നു ഇന്നലത്തെ പ്രസവത്തിൽ. അപ്പോൾ അതും കൂടെ ഈ ചട്ടിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 200 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ ആർക്കും കൊടുക്കുന്നൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടാകുന്നത് ഫ്രിഡ്ജിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല, വിൽക്കുന്നൊന്നുമില്ല. അപ്പം ഇത്രയധികം വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഗപ്പിക്ക് കൊടുക്കുന്ന ഫുഡ്. ഗപ്പി ബിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കൊടുക്കുന്ന മൂലം പ്രതിരോധ ശേഷി, അതുപോലെ തന്നെ ദഹനം, അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ തീറ്റി പലരോടും ചോദിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് കൊടുക്കുന്ന മൂലം പെട്ടെന്ന് തന്നെ വളരും, മീൻ പെട്ടെന്ന് തന്നെ വളരും. അതുപോലെ തന്നെ കളറൊക്കെ പെട്ടെന്ന് നല്ല കളർ വെക്കും. പിന്നെ ഇതൊരു പൗഡേർഡ് ഫോർമാറ്റിൽ, അതുകൊണ്ട് തന്നെ കുഞ്ഞു മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൗഡേർഡ് ഫോർമാറ്റിലായതുകൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ കഴിക്കാനും പറ്റും. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു നേരമേ ഞങ്ങൾ ഫുഡ് കൊടുക്കാറുള്ളൂ മീന്. പിന്നെ ഇതിന് 100 രൂപയാണ് ഒരു ടിന്നിന്, ഒരു 45 ഗ്രാം 100 രൂപയാണ് ഒരു ടിന്നിന്. ഇത് ഇപ്പം നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ഈ തീറ്റ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഫിഷ് ഫുഡാണ്. പക്ഷേ ഇത് ഗപ്പിക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ ഞങ്ങളുടെ ഗപ്പി ബിറ്റ് തീർന്നു പോയപ്പം ഞങ്ങൾ ഈ തീറ്റി ഗപ്പിക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 ഗപ്പി ചത്തുപോയായിരുന്നു. അപ്പോൾ ഇത് ഗപ്പികൾക്കൊരിക്കലും ഈ തീറ്റ കൊടുക്കരുത്. അങ്ങനെ ഞങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗപ്പിയെ കൊല്ലുന്ന തീറ്റി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ തീറ്റി ഒരിക്കലും ഗപ്പിക്ക് കൊടുക്കല്ലേ. ഇതുപോലെ പൗഡേർഡ് ഫോർമാറ്റിലുള്ള ഗപ്പി ബിറ്റ് അതേപോലെ പലത് കിട്ടും ഗപ്പികൾക്ക് മാത്രമായിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ മാത്രമേ ഗപ്പിക്ക് കൊടുക്കാവൂ.
പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ചട്ടിയുടെ അടിയിൽ ഈ ഉന്തുപോലെ കുറച്ച് അഴുക്കുകൾ കിടക്കുന്നുണ്ടോ? അത് അഴുക്കുകളല്ല, അത് ഞങ്ങൾ ഈ ഗപ്പികൾ ഞങ്ങൾ വാങ്ങിച്ചപ്പം അവർ വാങ്ങിച്ച് അവർ തന്നവർ പറഞ്ഞായിരുന്നു ഈ ഗപ്പികളുടെ വെള്ളത്തിൽ എപ്പോഴും ഒന്നുകിൽ ഒരു വാഴയില ഉണങ്ങിയത് അല്ലെങ്കിൽ ബദാമെല്ലാം ഉണങ്ങിയത്. അപ്പം അത് എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗപ്പികൾ പെട്ടെന്ന് ചത്തുപോകത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ചട്ടിയിലിട്ടിരുന്നാണ് ആ ഇല ദ്രവിച്ച് അതിൻ്റെ അഴുക്കാണ് കാണുന്നത്. കണ്ടോ, ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇപ്പം ഞാൻ വെള്ളം മാറ്റിയായിരുന്നേ. അപ്പോൾ വെള്ളം മാറ്റിയിട്ട് അതിനകത്തോട്ട് വാഴയിലയുടെ ഉണങ്ങിയ ഇലയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ബദാമെല്ല ഇപ്പം ഇവിടെ അടുത്തൊന്നും ഇല്ല, അതുകൊണ്ടാണ് ബദാമെല്ല ഇടാതിരുന്നത്. അപ്പം ഞാൻ വെള്ളം മാറ്റി. ഇപ്പോൾ വെള്ളം മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം പഴയ വെള്ളം ഉണ്ടല്ലോ, ആ പഴയ വെള്ളത്തിൻ്റെ പകുതിയും പുതിയ വെള്ളത്തിൻ്റെ പകുതിയും അങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ പഴയ വെള്ളം ഫുള്ളായിട്ട് മാറ്റരുത്, മാറ്റി പുതിയ വെള്ളം ഇടരുത്. അപ്പോൾ പഴയ വെള്ളത്തിൻ്റെ പകുതിയും പുതിയ വെള്ളം അതിൻ്റെ പകുതി, അപ്പം അതിന് രണ്ടുകൂടെ മിക്സായിട്ട് വേണം എപ്പോഴും വെള്ളം മാറുമ്പം ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ബദാമലയോ വാഴയിലോ എന്തെങ്കിലും കൂടെ ചട്ടിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഈ മീനുകൾ ചത്തുപോകത്തില്ല ഗപ്പികൾ. പിന്നെ ഗപ്പികളുടെ ഒരു പ്രത്യേകത, ഏത് വെള്ളത്തിലും അത് ജീവിച്ചോളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ ചെറിയ ഒരു ഗപ്പി കളക്ഷൻ മാത്രമാണ്. ചിലപ്പോൾ ഞങ്ങളെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഗപ്പി വളർത്തുന്നതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗപ്പി ഫുഡിനെ കുറിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ പരിപാലന രീതി അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.